അമ്മായിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പോയിട്ട് വന്നോളൂ. അമ്മ വരാൻ വൈകുമെന്നല്ലേ പറഞ്ഞത്? ഓ, ഞാനെവിടെ പോവാനാ? അയാ പൈസ കയ്യിലില്ലാതെ എവിടെ പോയിട്ട് എന്താ കാര്യം? ഇത്തിരി മനുഷ്യപ്പെട്ടുള്ള ആ കീർത്തി പോലും ഇവിടെ ഇല്ലാതായത് ആ കഷ്ടമായത്. അവൾ ഏതോ ഇന്റർവ്യൂവിന് പോയിരിക്കാം. ഓ, വല്യ വല്യ കമ്പനികളിൽ ഇന്റർവ്യൂവിന് പോക്കാണല്ലോ അവളുടെ ഹോബി. അമ്മായി വേണമെങ്കിൽ ഒന്ന് വിശ്രമിച്ചോ, അകത്ത് കിടക്കാം. ആദ്യം നീ എന്നോട് പോയിട്ട് വരാൻ പറഞ്ഞു, ഇപ്പോ കിടന്നോളാനും. എന്നെ ഒഴിവാക്കിയിട്ട് നിനക്കിവിടെ എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഏ, അങ്ങനൊന്നുമില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പോകുന്നുമില്ല, വിശ്രമിക്കുന്നുമില്ല, ഇവിടെ തന്നെ ഇരിക്കാൻ പോവാ. ഇത്രയും താമസിച്ചത് ഗോൾഡൻ ചാൻസ് ആ കയ്യിൽ വന്ന് വീണിരിക്കുന്ന കലാക്ഷേത്രയിൽ അവിടെ തനിച്ചാണോ? ബാക്കിയുള്ളവരൊക്കെ പോയോ? പിന്നെ പോകാതെ, പ്ലാൻ ഇട്ടത് ഞാനല്ലേ. കീർത്തിക്ക് രാവിലെ ഒരു കോള് വന്നു, ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ്. ഞാൻ വിളിപ്പിച്ചതാണെന്നും ആ ഇന്റർവ്യൂ തട്ടിപ്പാണെന്നും അവൾ ഒരിക്കലും അറിയില്ല. അപ്പോ ആ തള്ളയും കളവനോ? അവർക്ക് കോള് വന്നത് കല്യാണി പഠിക്കുന്ന സ്കൂളിന്നാ. ഒറ്റക്കാലിയുടെ ഡ്യൂപ്ലിക്കേറ്റ് കാലിനിട്ടൊരു പണി കൊടുക്കാൻ ഞാൻ ആളെ ഏർപ്പാടാക്കിയിരുന്നു. ഗ്രേറ്റ്. ഇനി എന്താ പ്ലാൻ? ഇനി അവിടെ ഉള്ളത് ഞാൻ രംഗത്തിറക്കിയ രാധികയാണ്. ലൈസൻസ് ഇല്ലാത്ത നാവ് അവരുടേത്. ചെയ്യാൻ പോകുന്ന കർമ്മത്തിന് അവര് സാക്ഷിയാവേണ്ട കാര്യമില്ല. ചിലപ്പോ നാടിനീളെ പറഞ്ഞു നടന്നിരിക്കും. നീ കാറെടുത്തു പോയി കലാക്ഷേത്രയുടെ ഗേറ്റിന് വെളിയിൽ വെയിറ്റ് ചെയ്യും. ഞാൻ അവരെ പുറത്തിറക്കിത്തരാം. നീ അവരെയും കൊണ്ട് കറങ്ങി ദൂരത്തുള്ള ATMൽ ചെന്ന് 10,000-15,000 രൂപ എടുത്തു കൊടുത്ത് പറഞ്ഞു വിടണം. ശരി. ഒരു കാര്യം മറക്കരുത്, പണം എടുത്തു കൊടുക്കുന്നത് അമ്മയുടെ അക്കൗണ്ടിൽ നിന്നാണെന്ന് അവരോട് പറയണം. അതെന്തിനാ? എങ്ങാനും നമ്മുടെ പ്ലാൻ ചീറ്റ് ചെയ്യാൻ ഒരു മുൻകരുതൽ. അമ്മയുടെ പേര് അവര് പറഞ്ഞ ആരും വിശ്വസിക്കില്ല, കാരണം അമ്മ ഇപ്പൊ ലോക്കപ്പിലല്ലേ. മനസ്സിലായി, ഒക്കെ ഞാൻ ഏറ്റു. വിളിച്ചിട്ട് കാര്യമൊന്നും ഇല്ല അമ്മായി, ചെക്കപ്പിന് പോയതല്ലേ, വരാൻ ചെലപ്പോ വൈകുന്നേരവും. തിരിച്ചു പോവാൻ ഓട്ടോ കൂലി കൊടുക്കാൻ പോലും കാശില്ല. അതിനുള്ള പണം വേണമെങ്കിൽ ഞാൻ തരാം അമ്മായി. വേണ്ട വേണ്ട, അങ്ങനെ എന്തെങ്കിലും നക്കാപ്പിച്ച് തന്ന് എന്നെ ഒതുക്കാന്ന് നീ കരുതണ്ട. എനിക്കേ 10,000-25,000 രൂപയുടെ ആവശ്യമുണ്ട്. അത്രയും കാശ് അമ്മയുടെ കയ്യിലുണ്ടെന്നാണ് അമ്മായി കരുതിയിരിക്കുന്നത്? ഇഷ്ടം പോലെ കാശ് കയ്യിൽ കാണുമെന്ന് എനിക്കറിയാം. നിന്റെ ഭർത്താവിന്റെ ബിനാമിയ സേതു എടുത്തിന്നാ നാട്ടുകാര് പറയുന്നേ. ബിനാമിയോ?
എന്റെ പൊന്നു മോളല്ലേ, ഈ അമ്മായിയെ കൂടെ ബിനാമിയാക്കാൻ ജീവ മോനോട് പറ, നിനക്ക് പുണ്യം കിട്ടും. അമ്മ എന്തൊക്കെയാ ധരിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ ഭർത്താവിന് ബിനാമിയും ഇല്ല, കള്ളപ്പണവും ഇല്ല. നീ അങ്ങനെ പറയൂ, നീ അമ്മായിക്കറിയാം നിനക്ക് ഈ അമ്മായിയോട് ഒരു സ്നേഹമില്ല. എന്റെ ഒരു കൂട്ടുകാരിയാ വിളിക്കുന്നേ. ഹലോ ആന്റി, ഞാനാ. പറഞ്ഞോ മൈ ഡിയർ ഫ്രണ്ട്. ഫ്രണ്ടോ? കാവ്യ അടുത്തുണ്ടെന്ന് മനസ്സിലായി. പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഗേറ്റിന് പുറത്ത് കാറിലുണ്ട്. ആന്റിക്ക് ആവശ്യമുള്ള ക്യാഷ് അവളെടുത്ത് തരും. ഓ ശരി ശരി, താങ്ക്സ്. എന്റെ ഒരു ഫ്രണ്ടേ പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യ, ഞാനൊന്ന് പോയിട്ട് ഉടനെ വരാം. ശരി. ശ്രീപ്പ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരൂ, ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ശരി. ശ്രീകുട്ടിയുടെയും ശിവയുടെയും വിവാഹക്കാരെ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്താ അത് നടത്തണ്ടേ? എനിക്ക് താല്പര്യമില്ല കാവ്യ. എന്റെ അനിയത്തിയുടെ ജീവിതം വെച്ച് ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല. ആലോചിക്കാന്ന് പറഞ്ഞാണല്ലോ ശ്രീ അന്ന് അവിടുന്ന് പോകുന്നത്. ഞാൻ ഒരുപാട് ആലോചിച്ചു, വേണ്ടെന്ന് തന്നെ എന്റെ തീരുമാനം. അമ്മയ്ക്കും അതേ അഭിപ്രായ. ശ്രീകുട്ടിക്കോ? അവളുടെ അഭിപ്രായം നിങ്ങൾ ചോദിച്ചോ? ഇല്ല, അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. എന്തുകൊണ്ട്? അവൾ ഇപ്പോഴും എട്ടും പൊട്ടും തിരിയാത്തൊരു പെൺകുട്ടിയാണെന്നാണോ ശ്രീയുടെ വിചാരം? എന്റെ വിചാരമല്ല, അതാണ് സത്യം. ഈ ലോകത്തിന്റെ കാപട്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ധാരണ അവൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കുടുക്കി ചെന്ന് അവൾ ചാടുമായിരുന്നോ? നീ പറ. ഈ ആവശ്യം പറഞ്ഞ ഈശ്വരം നടത്തി നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാ ഞങ്ങൾ ഈ നാട് വിട്ടുപോകും. അതാ എന്റെ തീരുമാനം. ഇനി എന്നെ വിളിക്കണ്ടെന്ന് നിന്റെ അച്ഛമ്മയോട് പറഞ്ഞേക്ക്.
ഞാൻ പറയാതെ അച്ഛമ്മ വിളിക്കില്ല. അപ്പൊ നീ പറഞ്ഞിട്ടാണോ ഇന്നലെ അവരെന്നെ വിളിച്ച് ഇന്ന് കാണണോന്ന് പറഞ്ഞത്? അച്ഛമ്മ ശ്രീയെ വിളിച്ചെന്നോ ഇന്ന് കാണണോന്ന് പറഞ്ഞെന്നോ? അതെ. അതിന് അച്ഛമ്മ ഇന്ന് വീട്ടിലില്ലല്ലോ, പിന്നെ എങ്ങനെ ശ്രീയെ കാണും? നിനക്കെന്താ പറ്റിയത്? ഞാൻ
എനിക്ക് എനിക്ക് ഷോക്ക് അടിച്ചതാ. ഷോക്കോ? അതെ ശ്രീ, ശരീരത്തിലൂടെ എന്തോ മിന്നൽ പാഞ്ഞു പോയതുപോലെ തോന്നി. ആരോ നിന്നെ ഷോക്ക് അടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചതാണ്? കൊല്ലാൻ ശ്രമിച്ചെന്നോ? അതെ. ഈ വെള്ളത്തിലേക്ക് ഒരു ഇലക്ട്രിക് വയർ കണക്ട് ചെയ്തിരുന്നു. നീയാണോ തൂരിയത്? അല്ല, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഈ വീട്ടിൽ ആരോ ഉണ്ട്. എന്തോ പ്രശ്നമുണ്ട്. നിന്നെ ആരോ മനപൂർവ്വം അപകടപ്പെടുത്താൻ ശ്രമിച്ചതാ. എന്നെ കൊല്ലാൻ ആര് ശ്രമിക്കാനാ? അതെനിക്കറിയില്ല. എന്തായാലും തെറിച്ചു വീണതുകൊണ്ടാ നീ രക്ഷപ്പെട്ടത്. ഇനി ഇവിടെ നിൽക്കണ്ട, നീ വിക്കൂ. തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അമ്മായി എവിടേക്കോ പോയതാ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. Thank you.
എടുക്കുന്നില്ല. ആന്റി വന്നാ നീ പോയെന്ന് ഞാൻ പറഞ്ഞോളാം. വേഗം വാ വാ. ശരിയെന്ന്. പറയാനും ചതിക്കാനും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാനും മാത്രം അറിയാവുന്ന നിന്നെ ഞാൻ ഇനി ഒരു കാലത്തും വിശ്വസിക്കില്ല.